ഷെങ്കൻ വിസ ചാർജുകൾ വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതോടെ ഇനി മുതൽ യൂറോപ്പിലേക്കുള്ള യാത്രാ ചിലവേറുമെന്നാണ് റിപ്പോർട്ട്. ജൂൺ 11 മുതലായിരിക്കും പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. ഫീസ് 12.5% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. മുതിർന്നവർക്ക് ഷെങ്കൻ വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് നേരത്തെ 80 യൂറോ ആയിരുന്നു. അത് 90 യൂറോ ആയി ഈടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം സ്ലോവേനിയ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഷെങ്കൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. 6 വയസ്സ് മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ഫീസ് 40 യൂറോയിൽ നിന്ന് 45 യൂറോയിലേക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷെങ്കൻ ഫീസ് 12% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം യൂറോപ്യൻ കമ്മീഷനും അംഗീകരിച്ചു. നിരക്കിലെ വർധനവ് 2024 ജൂൺ 11 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ഷെങ്കൻ വിസ ഫീസ് മുതിർന്നവർക്ക് 90 യൂറോയും 6 മുതൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 45 യൂറോയുമായിരിക്കും. സ്ലോവേനിയൻ സർക്കാർ അറിയിച്ചു. ഈ തീരുമാനത്തോട് സഹകരിക്കാത്തവരും അനധികൃതമായി താമസിക്കുന്നതുമായ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ ഫീസായി 135 മുതൽ 180 യൂറോ വരെ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിസ ചാർജുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ ഈ ആഴ്ച അവസാനത്തോടെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പവും അംഗരാജ്യങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളവും വർദ്ധിച്ചതിനാലാണ് അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചത് എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ഓരോ 3 വർഷം കൂടുമ്പോഴും ഫീസ് പരിഷ്കരിക്കാമെന്നും 2020 ഫെബ്രുവരിയിലാണ് അവസാനമായി വിസ ഫീസിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നും യൂറോപ്യൻ യൂണിയൻ ചൂണ്ടിക്കാട്ടി. അതേസമയം 2022 അപേക്ഷിച്ച് 2023 വിസ അപേക്ഷകളുടെ എണ്ണത്തിൽ 36.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ വരുത്തുന്നത്. ഷെങ്കൻ വിസ തേടുന്ന ഇന്ത്യക്കാർക്കായി യൂറോപ്യൻ കമ്മീഷൻ കഴിഞ്ഞ മാസം 5 വർഷ കാലാവധിയുള്ള മൾട്ടി ഇയർ വിസ അവതരിപ്പിച്ചിരുന്നു. ഇതിലൂടെ ഇന്ത്യക്കാർക്ക് 2 വർഷം പിന്നീട് 5 വർഷം എന്നിങ്ങനെ ദീർഘകാലാവധിക്കുള്ള വിസ നേടാം. ഇതുള്ളവർക്ക് 5 വർഷം കൊണ്ട് ഏത് ഷെങ്കൻ രാജ്യങ്ങളിലേക്കും ഒന്നിലധികം തവണ പ്രവേശിക്കുവാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.